ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഫുഡ് ആൻഡ് ഫൈലേക്ക് സ്വാഗതം ഞാൻ ഫൈസൽ അഞ്ചുകണ്ടൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു ഊരകം മലയുടെ മറ്റൊരു താഴ്വാര ഗ്രാമം കിളിനക്കോട് അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് വട്ടപ്പന്ത എന്ന് പറയുന്ന സ്ഥലത്താണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു താഴ്വാര ഗ്രാമമാണ് വട്ടപ്പന്ത ഇവിടെ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ കാണുന്നത് ചെരിപ്പടിമല എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാവുന്ന നല്ലൊരു സ്ഥലത്താണ് നമ്മൾ വന്നിട്ടുള്ളത് എൻ്റെ ഫ്രണ്ട് സൽമാൻ ഉണ്ട് കൂടെ അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് മറ്റൊന്നിനല്ല നമുക്കറിയാം ധാരാളമായിട്ട് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ള ഒന്നാണ് എം സാൻഡ് അല്ലെങ്കിൽ പി സാൻഡ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് പ്രോസസ്സ് ചെയ്തെടുക്കുന്നത് ഇതെങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് കാണാനാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ധാരാളം ക്രഷർ യൂണിറ്റുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽപ്പെട്ട ഒരു യൂണിറ്റിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് മുഴുവനായിട്ട് കാണണം സപ്പോർട്ട് ചെയ്യണം വിനോദസഞ്ചാരികൾക്കും പ്രകൃതി സ്നേഹികൾക്കും ഏറെ പ്രിയപ്പെട്ട സ്ഥലങ്ങളാണ് മലപ്പുറം ജില്ലയിലെ മിനി ഊട്ടി അല്ലെങ്കിൽ ചെരുപ്പടിമല എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ അപ്പോൾ ഇവിടെ ധാരാളം കരിങ്കൽ കോറികൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വ്യവസായ സംരംഭമാണ് മെറ്റൽ യൂണിറ്റുകൾ അല്ലെങ്കിൽ എം സാൻഡ് യൂണിറ്റുകളൊക്കെ അപ്പോൾ അതിൽപ്പെട്ട ഒരു പ്രമുഖ എം സാൻഡ് യൂണിറ്റാണ് ഇ കെ ടി എം സാൻഡ് യൂണിറ്റ് അപ്പോൾ ഇവിടെ നമുക്ക് മാനുഫാക്ചേർഡ് സാൻഡ് അല്ലെങ്കിൽ എം സാൻഡ് അതുപോലെ തന്നെ പ്ലാസ്റ്ററിംഗ് സാൻഡ് അല്ലെങ്കിൽ പി സാൻഡ് എന്നൊക്കെ പറയുന്ന കെട്ടിട നിർമ്മാണത്തിന് ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന മണലുകൾ എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് കാണാം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാം മറക്കല്ലേ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഇ കെ ടി എം സാൻഡ് യൂണിറ്റിലാണ് അപ്പോൾ അതിൻ്റെ ഓണർ വ്യവസായ പ്രമുഖൻ നമ്മുടെ നാട്ടുകാരൻ ഖാദർ ബാബുക്കെ ഉണ്ട് അപ്പോൾ ഇക്കനോട് നമുക്ക് ചോദിക്കാം ഈ ക്രഷറിനെ കുറിച്ചൊക്കെ അപ്പോൾ ഇക്ക എത്ര നാളായി നമ്മൾ ഈ ക്രഷർ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഏകദേശം 9 വർഷത്തോളം 9 വർഷത്തോളമായി അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് മെറ്റൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ യൂണിറ്റ് സെറ്റ് ചെയ്യാൻ കാരണം ഒരു കാലത്ത് ഇവിടെ മെറ്റൽ പ്രൊഡക്ഷൻ കൂടുതലുള്ള സമയമായിരുന്നു ആ സമയത്ത് നമ്മൾ മെറ്റൽ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്ന സമയത്താണ് നമ്മൾ ഇതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് നൽകണം അപ്പോൾ ഇവിടെ ഈ യൂണിറ്റിൽ നമ്മൾ ചെയ്യുന്ന ബോളർ ഉപയോഗിച്ചല്ലാതെ മെറ്റൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അല്ലേ നമ്മളെ മറ്റൊരു പ്ലാന്റ് ഉണ്ട് ക്രഷർ യൂണിറ്റ് ആ ക്രഷർ യൂണിറ്റ് നമ്മളെന്താ വെച്ചാൽ അവിടെ മെറ്റൽ നിർമ്മിച്ചുകൊണ്ട് ആ അത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടുന്ന് സെക്കൻഡ് പ്രോസസ്സിംഗ് ചെയ്യാണ് അപ്പോൾ ഇപ്പോൾ കുറച്ച് മുമ്പൊക്കെ നമുക്ക് മണലിനൊക്കെ നല്ല ഡിമാൻഡുള്ള സമയമായിരുന്നു ആ സമയത്ത് ആ സീസണിലാണോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതോ അതിന് മുമ്പേ നമ്മള് മണലിന് പിന്നെ കൂടുതൽ കർശനമായ നിയന്ത്രണം വന്ന സമയത്ത് ആ നിയന്ത്രണം വരുന്ന ആ മാസങ്ങളിലാണ് ഞാൻ ഇതിന്റെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ആളുകൾക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇത് ഇറങ്ങിയ സമയത്തൊക്കെ ഇത് ഉപയോഗിച്ചാൽ എങ്ങനെ സ്ട്രെങ്ത് ഉണ്ടാവോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ എങ്ങനെ ആളുകൾ എങ്ങനെ ഇത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ യൂസ് ചെയ്യുന്നുണ്ടോ എങ്ങനെയാണ് നിങ്ങളുടെ അനുഭവം എല്ലാ വർക്കിനും അംഗീകരിക്കപ്പെട്ടു കാരണം പി ഡബ്ല്യു ഡി ഒക്കെ ഞാനൊരു പി ഡബ്ല്യു ഡി കോൺട്രാക്ടർ കൂടിയാണ് അത് പി ഡബ്ല്യു ഡി വർക്കിനൊക്കെ ഈ എംസാൻഡ് തന്നെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാനും ഈ നാട്ടുകാരനെ തന്നെയാണ് പലതവണ ഇതുവഴി പോയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ യൂണിറ്റ് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മളെ പല വ്യൂവേഴ്സിനും തന്നെ സംശയമുണ്ടാവും എങ്ങനെയാണ് എം സാൻഡ് ഫോം ചെയ്യുന്നത് ഇപ്പോൾ ഇക്ക നമുക്കതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് ഇപ്പോൾ ഇക്ക എങ്ങനെയാണ് ഇവിടുത്തെ ഫസ്റ്റ് പ്രോസസ്സ് എങ്ങനെയാണ് ഈ നമ്മുടെ ക്രഷർ യൂണിറ്റിൽ നിന്നും നമ്മൾ മെറ്റല് കൊടുന്ന് ഇതിന്റെ ടാങ്കിലേക്ക് ഫീഡ് ചെയ്യണം ഓക്കെ അത് ഫസ്റ്റ് പ്രോസസ്സിംഗ് ആ ഫീഡ് ചെയ്ത നമ്മൾ കൺവേർവായി പിന്നെ വി എസ് ഐ എന്ന മെഷീനിലേക്ക് അത് ഇമ്പോർട്ടഡ് മെഷീൻ അത് ഇമ്പോർട്ടഡ് ആണ് അതായത് ജർമ്മൻ ടെക്നോളജി ജർമ്മൻ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ മെഷീനിൽ ആ ക്യൂബിക്കൽ ഷേപ്പായിരിക്കും ഇതിന്റെ പിന്നെ നമുക്ക് ബൈ പ്രൊഡക്ഷൻ കിട്ടുന്നത് പൊടിച്ചു വിടുന്ന പ്രൊഡക്ഷൻ ക്യൂബിക്കൽ ഷേപ്പിലാണ് അപ്പൊ വരുന്നത് ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന യൂണിറ്റ് അങ്ങനെ കൂടുതലായിട്ട് സൗണ്ട് പൊല്യൂഷൻ അങ്ങനെ ഒന്നും ഇല്ലല്ലോ ഇത് വി എസ് ഐ ആയതുകൊണ്ട് ഒരു മിക്സ് പിന്നെ വർക്ക് ചെയ്യുന്ന സൗണ്ട് ഇതിനുണ്ടാവും പിന്നെ നമ്മൾ ഇത് ഒരു കാരണവശാലും പൗഡർ പുറത്തേക്ക് വരില്ല കാരണം ഇത് നമ്മൾ എല്ലാ ഓരോ സ്റ്റേജിലും പിന്നെ വാട്ടർ നൽകിക്കൊണ്ടാണ് ഇത് വാട്ടർ സ്പ്രേ കണ്ടു ചെയ്യുന്നതായിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പൊടിയുടെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല പരിസരവാസികൾക്കൊന്നും തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല അപ്പൊ ഇനി ആ മെഷീനിൽ പിന്നീട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ വി എസ് ഐയിലേക്ക് കൊടുത്തതിനു ശേഷം വി എസ് ഐന് ഇതിനെ ക്രഷ് ചെയ്തതിനു ശേഷം അതിന് രണ്ട് ടൈപ്പ് പിന്നെ പ്രൊഡക്റ്റായിട്ട് മാറും അതില് പി സാൻഡും എം സാൻഡും കൂടി മിക്സ് ചെയ്ത ഒരു പ്രൊഡക്റ്റും പിന്നെ അതിന്റെ ഓവർ സൈസ് അതിന്റെ രണ്ടാമത് റിട്ടേൺ മെഷീനിലേക്ക് കൺവേർട്ട് ആയി പോകും അപ്പൊ മിക്സ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് നമ്മൾ പിന്നെ അടുത്ത് അത് നമ്മൾ ക്ലാസിഫയർ എന്ന് പറഞ്ഞൊരു ക്ലാസിഫയർ ഈ ക്ലാസിഫയറിലാണ് നമ്മൾ വെള്ളം കൂടി ചേർത്തുകൊണ്ടാണ് അത് തരംതിരിക്കുന്നത് വാഷിംഗ് ആ വാഷിംഗ് പ്രകാരമാണ് ഇത് പി സാൻഡും എം സാൻഡും ആയിട്ട് കൺവേർവായി പുറത്തേക്ക് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്
ഇവരുടെ തന്നെ മറ്റൊരു മെറ്റൽ ക്രഷർ യൂണിറ്റ് എന്ന് കൊണ്ടുവന്നിട്ടുള്ള മെറ്റീരിയൽ ഇവിടെ ധാരാളം ഡംപ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ജെസിബി ഉപയോഗിച്ച് മുകളിലുള്ള ഒരു ടാങ്കിൽ ഫീഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ചില യൂണിറ്റുകളിൽ ബോളർ ഉപയോഗിച്ചിട്ടും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഫീഡ് ചെയ്യുന്നത് മെഷീനിലേക്ക് ഫീഡ് ചെയ്യുന്നത് മെറ്റലാണ് അപ്പോൾ അതോടൊപ്പം തന്നെ ചില സമയങ്ങളിൽ വെറ്റ ആണോ അല്ലേ എന്ന് നോക്കിയിട്ട് വാട്ടറും കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ VSI വെർട്ടിക്കൽ ഷാഫ്റ്റ് ഇമ്പാക്ട് ക്രഷർ എന്ന് പറയുന്ന ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു മെഷീനറിയാണ് അപ്പോൾ ഇതിൽ നിന്നാണ് ഇത് മെറ്റൽ പൊടിച്ചെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടിന് വരുന്നത് എന്ന് പറയുന്നത് മെയിനായിട്ട് പി സാൻഡും എം സാൻഡും ചേർന്നിട്ടുള്ളൊരു മിക്സർ അതോടൊപ്പം തന്നെ ഇതിൻ്റെ സൈസ് കൂടിയിട്ടുള്ള കല്ലുകൾ ഇത് ചേർന്നിട്ടുള്ള ഒരു മിക്സ്ചറാണ് ഇതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് അപ്പോൾ അത് ഒരു കൺവെയർ ബെൽറ്റ് വഴി ഒരു എന്താ പറയുക വൈബ്രേറ്ററിലേക്കാണ് പോകുന്നത് അപ്പോൾ ആ വൈബ്രേറ്ററിൽ നിന്ന് അത് അരിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ പി സാൻഡും എം സാൻഡും ചേർന്നിട്ടുള്ള ഈ മിക്സർ ഈ വൈബ്രേറ്ററിന് അരിച്ച് മാറ്റുന്നു പിന്നെ അതുകൂടാതെ തന്നെ മുകളിൽ ഇതിൻ്റെ സൈസ് കൂടിയിട്ടുള്ള കല്ലുകൾ മറ്റ് കൺവെയർ ബെൽറ്റ് വഴി തിരിച്ച് മെഷീനിലേക്ക് തന്നെ പോയിട്ട് വീണ്ടും പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഈ പി സാൻഡ് എം സാൻഡ് ചേർന്നുള്ള മിക്സ്ചർ വാട്ടർ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് അപ്പോൾ ഇവിടെയാണ് വാഷിംഗ് പ്രോസസ്സ് നടക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് വാഷ് ചെയ്യുന്നു നമ്മൾ മണൽ പുഴയിൽ നിന്ന് മണൽ കോരിയെടുക്കുന്ന അതുപോലെ തന്നെയാണ് അപ്പോൾ ഇത് ഡീ വാട്ടറിങ് ഫിൽറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്ന് കോരിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ശേഷം പിന്നീട് അത് പോകുന്നത് ഒരു വൈബ്രേറ്ററിലേക്കാണ് അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീൻ അനുസരിച്ചുള്ള സൈസിലുള്ള ഡിഫറെൻ്റ് പി സാൻഡ് എം സാൻഡ് ആയിട്ട് വേർതിരിയാണ് ചെയ്യുന്നത് ഇപ്പോൾ 3 mm അതുപോലെ തന്നെ 4.5 mm അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള മെഷുകൾ അരിപ്പകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ വൈബ്രേറ്റർ ഉപയോഗിച്ചത് വേർതിരിഞ്ഞ് രണ്ടായിട്ട് നമ്മളെ പ്ലാസ്റ്ററിങ്ങിന് ഉപയോഗിക്കുന്ന പി സാൻഡ് നൈസായിട്ടുള്ളത് അതുപോലെ തന്നെ കോൺക്രീറ്റിന് ഉപയോഗിക്കുന്ന എം സാൻഡ് അങ്ങനെ രണ്ടായിട്ട് തരംതിരിയാണ് പിന്നീട് അത് കൺവെയർ ബെൽറ്റ് വഴി പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അതിങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ ഡംപ് ചെയ്ത് ഇങ്ങനെ കൂനകളായിട്ട് പുറത്താണ് അത് ശേഖരിക്കുന്നത് പിന്നീട് അത് JCB ഉപയോഗിച്ചിട്ട് വാഹനങ്ങളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഫൂട്ട് എന്ന് പറയുന്ന യൂണിറ്റിലാണ് ഇത് അളവുകൾ രേഖപ്പെടുത്തുന്നത് ഇവർ വാഹനങ്ങളിൽ നിറയ്ക്കുന്നത് ഫൂട്ട് എന്നുള്ളൊരു യൂണിറ്റിലാണ് അപ്പോൾ ഈ വാഷിംഗിലേക്ക് പുറത്തേക്ക് പോകുന്ന സ്ലറി ഉണ്ടല്ലോ അതെന്തെങ്കിലും നമ്മൾ എന്താ ചെയ്യുന്നത് അതിപ്പോ നമ്മള് പഴയ കാലങ്ങളിലെ ഞങ്ങൾ ഇതുകൊണ്ട് ഭയങ്കര ഡിസ്റ്റർബ് ആയിരുന്നു സ്റ്റാർട്ടിംഗ് സമയത്തൊക്കെ ഇപ്പോൾ എന്താച്ചാൽ അത് വീടുകളിൽ തറ നടക്കാനും അതുപോലെ മറ്റ് ഫില്ലിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നു അപ്പൊ ലാൻഡൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അത് ആ ഫില്ല് ചെയ്യണ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അത് ഫില്ല് ചെയ്യണ വീടുകൾക്ക് ചെതല് വരാതിരിക്കാൻ ഒരു കാരണമാകുന്നു കാരണം മണ്ണിന്റെ അത്ര ചെതലിന്റെ ശല്യം കുറയും ഇത് ഫില്ല് ചെയ്ത് അപ്പൊ അതും യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യുന്നത് അതിപ്പോ നമുക്ക് ഇപ്പോ ക്യാഷോട് കൂടി തന്നെയാണ് കൊടുക്കും പഴയ കാലത്ത് ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു അപ്പൊ ഇപ്പൊ വെള്ളത്തിന് അങ്ങനെ കൂടുതലായിട്ട് യൂസ് ഉണ്ട് ഇപ്പൊ നമ്മൾ ഇത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ഫിൽട്ടർ ചെയ്തുകൊണ്ട് പിന്നെയും പിന്നെയും റീസൈക്കിൾ ചെയ്തിട്ട് അപ്പൊ അതുകൊണ്ട് വേസ്റ്റ് ആയിട്ട് വെള്ളം പോകുന്നില്ല അപ്പൊ അങ്ങനെ യാതൊരു തരത്തിലുള്ള മലിനീകരണം അല്ലെങ്കിൽ വേസ്റ്റേജോ വരുന്നില്ല പിന്നെ ഗവൺമെന്റ് തരത്തിലൊക്കെ ഇങ്ങനെ സപ്പോർട്ട് വ്യവസായ വകുപ്പിന്റെ ഒക്കെ സപ്പോർട്ടൊക്കെ ഉണ്ടെന്നൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിനും റൺ ചെയ്യുന്നതിനൊക്കെ വ്യവസായങ്ങൾക്ക് മൊത്തത്തിൽ ഇപ്പൊ നല്ലൊരു അനുകൂലമായ പിന്നെ പ്രോത്സാഹനങ്ങളുണ്ട് പക്ഷെ എന്നിരുന്നാലും ചില ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടത്ര സഹകരണങ്ങൾ കിട്ടുന്നുവെന്ന് നമുക്ക് ആദ്യമായിട്ട് പറയാൻ വയ്യ കാരണം പല പേപ്പറുകളും ഡീലാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും മൊത്തത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള അന്തരീക്ഷം തന്നെയാണ് ഉള്ളത് അപ്പൊ എന്തായാലും വളരെ സന്തോഷം നല്ല തിരക്കിന്റെ ഇടയിലാണ് പുള്ളീനെ നമുക്ക് കിട്ടിയത് ആ ക്രഷർ പരിചയപ്പെടാൻ പറ്റി അതുപോലെ തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റി അപ്പൊ ഇക്ക വളരെ താങ്ക്സ് ഓക്കെ അപ്പൊ ഇനിയും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം നമ്മുടെ ഫുഡ് ആൻഡ് ഫൈൽ അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ഫുഡ് ആൻഡ് ഫൈൽ താങ്ക് യു